വര ഒരു വരദാനമാണ്. പെൻസിൽ ഡ്രോയിങ്ങുകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു ചെറിയ കൂട്ടുകാരൻ്റെ അടുക്കലാണ് ഞാനെന്നുള്ളത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൂട്ടുകാരൻ അതുൽ. അതുലിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഈ വീഡിയോ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ സമയത്ത് കൂടുതലും വരച്ചത്, പിന്നെ അല്ലാത്തപ്പം സമയം കിട്ടുന്ന വരയ്ക്കും, സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോഴൊക്കെ രാത്രിക്കിരുന്ന് വരയ്ക്കും. ഇപ്പൊ എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്? അറിയണം ഉള്ളൂ, ബാക്കിയെല്ലാം വരച്ചതെല്ലാം പോയി. ഇപ്പം പിന്നെ സൂക്ഷിച്ച് വെച്ചു അറിയണം ഉള്ളൂ. എത്ര ദിവസം വേണ്ടി വരും ഒരു ചിത്രം ഇങ്ങനെ ഈ പെൻസിലും ഇതൊക്കെ ഉപയോഗിച്ച് പൂർത്തീകരിക്കാം? പെൻസിലും വേന വെച്ചിരിക്കുമ്പം വലിയ പടമാണെങ്കിൽ ഒരു ഒരു ദിവസമൊക്കെ എടുക്കും. പിന്നെ സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോഴാണ് വരയ്ക്കുന്നത്, അപ്പം രണ്ടു ദിവസമൊക്കെ വെച്ചാണ് വരയ്ക്കുന്നത്. നന്നായിട്ട് വരച്ച് നല്ല പ്രശസ്തി നേടണം എന്നാണ്. പഠിക്കാൻ എവിടെയും പോയിട്ടുണ്ടോ ചിത്രരചന? പഠിക്കാൻ കുഞ്ചിത്തണിയിൽ ഒരാളും പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്, സമയം കിട്ടുമ്പോൾ പോകണം. ഫോട്ടോയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വരച്ച് തീർക്കുമോ? ആ, വരച്ച് തീർക്കാൻ പറ്റും. പേന വെച്ചാണ് കൂടുതലും വരയ്ക്കുന്നത്, പെൻസിലും വെച്ച് വരയ്ക്കാറുണ്ട്. ഇപ്പം പഠിക്കുന്നത്? ഇപ്പം പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്, എല്ലാ സിറ്റി സ്കൂളില്. കമ്പ്യൂട്ടർ സയൻസിന് മറ്റുള്ളിടങ്ങളിലൊക്കെ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തു? മത്സരങ്ങളിൽ പോയിട്ടുണ്ട്, ചിലതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ചിലത് കിട്ടിയിട്ടില്ല. പിന്നെ ഐ ടിയുടെ ഇതിനും പോയിട്ടുണ്ട്, ഡിജിറ്റൽ പെയിന്റിങ്ങിന്, അതിനും പ്രൈസ് കിട്ടിയിട്ടുണ്ട്.